അനുരാഗാനം പോലെ. 25 കോടിയുടെ 25 കോടിയുടെ തിരിമറി നടത്തിയെന്നോ? അതെ മാഡം. എന്തുകൊണ്ട് ഈ വിവരം ഇത്രയും കാലം എന്നോട് പറഞ്ഞില്ല? എന്താടാ നിന്റെ വായ് പഴം തിരികിയിരിക്കുന്നു? ചേച്ചി ചോദിച്ചെന്നെ മറുപടി പറയടാ. അത് പിന്നെ കമ്പനി അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെട്ടത് ഇവിടെ വന്ന് പറയരുതെന്ന്. പറയരുതെന്ന് നിതീഷ് സാർ പറഞ്ഞിരുന്നു. നിതീഷോ? അവനെന്താ ഇതിൽ കാര്യം? അത് പിന്നെ ഈ 25 കോടി വകമാറ്റി ചെലവഴിച്ചത് നിതീഷ് സാർ തന്നെയാണ് മാഡം. താൻ എന്തൊക്കെ ഈ പറയുന്നേ? അതെ മാഡം, കമ്പനിയുടെ യൂറോപ്പിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയിരുന്നത് നിതീഷ് സാർ ആയിരുന്നല്ലോ. അന്ന് അദ്ദേഹത്തിന് വേറെ ചില ഇടപാടുകൾ കാരണം വലിയൊരു കടബാധ്യത വന്നു. ആ ബാധ്യത തീർക്കാൻ വേണ്ടി നിതീഷ് സാർ ഈ തുക കമ്പനി അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് എന്നെ കൊണ്ട് നിർബന്ധിച്ച് മാറ്റിക്കുകയായിരുന്നു. ഇത്രയും വലിയൊരു തുക വക മാറ്റുന്നതിന് മുൻപ് എന്തുകൊണ്ട് താനത് ഗിരിയോട് ചോദിച്ചില്ല? അതിനുള്ള സാവകാശം എനിക്ക് തന്നില്ല മാഡം. എന്നെ ഭീഷണിപ്പെടുത്തി ഇതൊക്കെ ചെയ്യിക്കുകയായിരുന്നു. ശരി മഹേഷ്, പോയിക്കോ. ശരി മാഡം. എടാ, അത് ഞാൻ നേരെ പറഞ്ഞില്ലായിരുന്നു. നിധി, ഞാൻ തിരിച്ചു വിളിക്കാം. ഞാൻ ഈ കേട്ടതൊക്കെ ശരിയാണോ? നീ കമ്പനി അക്കൗണ്ടിൽ നിന്ന് 25 കോടി രൂപ ഗിരി അറിയാതെ എടുത്തോ? എടുത്തെങ്കിൽ അതിനെന്താ കുഴപ്പം? ഞാൻ യൂറോപ്പിൽ പോയതേ ഏട്ടന്റെ കമ്പനിയെ സേവിക്കാൻ മാത്രമല്ല, എന്റെ ചില ബിസിനസ്സുകൾ നടത്താനും കൂടിയാ. അതിന് ഗിരി അറിയാതെ കമ്പനിയുടെ കാശാണോ ഉപയോഗിക്കേണ്ടത്? അല്ലാതെ പിന്നെ കാശിന് ഞാൻ എവിടെ പോണോമേ? എടാ, ഗിരി ഇത് അറിഞ്ഞ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാവോ? ഇതിന്റെ വരുംവരായെ കുറിച്ച് നീ ചിന്തിച്ചോ? അറിയാനായിരുന്നെങ്കിലേ ഏട്ടൻ എന്നേ അറിഞ്ഞാനെ. ഇതൊന്നും അങ്ങേര് ശ്രദ്ധിക്കാനൊന്നും പോകുന്നില്ല. ഗിരി ഒരു മണ്ടനാണെന്ന് നീ വിചാരിക്കണ്ട. അവന് ബുദ്ധിയുള്ളത് കൊണ്ട് തന്നെയാ ഇത്രയും വലിയ ബിസിനസ് സാമ്രാജ്യത്തിനുടമയായത്. നീ ഈ കാണിച്ച അഴിമതി അവൻ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. ഇനി അഥവാ അങ്ങനെ സംഭവിച്ചാലും അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. നീ കളിക്കുന്നതേ തീക്കളിയാ നിധി. ഒരു ഭാഗത്തുകൂടെ ആരും അറിയാതെ ഏട്ടന്റെ സ്വത്തുക്കൾ അടിച്ചു മാറ്റുന്ന അമ്മയാണോ എന്നെ ഉപദേശിക്കുന്നത്? ഏട്ടന്റെ സ്വത്തും സ്വർണവും ബാങ്ക് ബാലൻസും FDയും അങ്ങനെ എല്ലാം അമ്മ അമ്മയുടെ സ്വന്തം പേരിലാക്കിയെടുത്തില്ലേ? എന്തായാലും അത്രയൊന്നും ഞാൻ മോഷ്ടിച്ചിട്ടില്ല. വെറും 25 കോടി, അതേ ഞാൻ ചെലവാക്കിയിട്ടുള്ളൂ. അതൊക്കെ ഞാൻ വളരെ ബുദ്ധിപരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ പേരിൽ ഗിരിക്കെന്നെ ഒരു സംശയവും. ഒരിക്കലും ഞാൻ പിടിക്കപ്പെടാനും പോകുന്നില്ല. പിടിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും മോഷണം മോഷണമല്ലാതായി തീരുന്നില്ലല്ലോ അമ്മേ. അതുകൊണ്ടേ ഒരു മോഷ്ടാവ് മറ്റൊരു മോഷ്ടാവിനെ ഉപദേശിക്കാൻ വരണ്ട. ആരോഗ്യം നോക്കാതെ ഇങ്ങനെ രാവും പകലും ജോലി ചെയ്താലേ എങ്ങനെ ശരിയാവും മോനെ? നീ ഇങ്ങനെ സ്ട്രെയിൻ എടുത്ത് നിന്റെ ആരോഗ്യം കളയാനാണ് ഭാവമെങ്കിലേ ഗിരിയോട് പറഞ്ഞ് നിന്നെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഞാൻ എടുത്തു മാറ്റും. പറഞ്ഞില്ലാന്ന് വേണ്ട. സുമി, മോളെന്തിനാ താഴേക്കിറങ്ങി വന്നത്? എന്താവശ്യമുണ്ടെങ്കിലും ആ ഫോൺ എടുത്തൊന്ന് വിളിച്ചാ പോരെ. എനിക്കാ മുറിയിലിരുന്ന് ആകെ ബോറടിച്ചമ്മേ. അയ്യോ, ഇത്രയും ദിവസം കൊണ്ട് തന്നെ ഈ വീട് മോൾക്ക് ബോറടിച്ചോ? ജീവിതകാലം മുഴുവനും ഈ വീട്ടിൽ കഴിയേണ്ടതല്ലേ? അയ്യോ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. എന്റെ വീട്ടിലായിരുന്നെങ്കിലേ എനിക്ക് ധാരാളം ജോലി ഉണ്ടാവുമായിരുന്നു. നേരം പോകുന്നതേ അറിയില്ല. ഇവിടെ ഇപ്പോ വെറുതെ ഇരുന്ന് ബോറടിച്ചെന്നാ പറഞ്ഞത്. സുമി, നിന്റെ വീടും ഈ വീടും തമ്മിൽ ആടും ആനയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. 2 ബെഡ്റൂമുള്ള ഒരു കൊടുസ് ഫ്ലാറ്റ് അല്ലല്ലോ മോളെ ഇത്. പിന്നെ മുറിയിലിരുന്ന് ബോറടിച്ചെങ്കിൽ മോളി വീടൊക്കെ ഒന്ന് ചുറ്റിക്കാണ്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്ക്. ഇവിടുത്തെ ഒരു ജീവിത രീതിയും സാഹചര്യം ഒക്കെ ഒന്ന് മനസ്സിലാവട്ടെ. ദാമോദര, ദാമോരോ, ഒന്നിങ്ങോട്ട് വരൂ. സുമിക്ക് ഈ വീടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക്. അയ്യോ, അതൊന്നും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് നടന്ന് കണ്ടോളാം. വെറുതെ തന്നെ അവരെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നു.
അയ്യോ, ഒറ്റയ്ക്ക് പോവല്ലേ മോളെ, വഴിതെറ്റി പോവും. എനിക്ക് തന്നെ ഇവിടുത്തെ ഓരോ മുറി മാറിപ്പോകുന്നു. സുമിക്കേ, ഈ വീടും പരിസരമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുന്നോര, സൂക്ഷിച്ചു കേട്ടോ. കക്കാൻ പഠിച്ച മാത്രം പോരാ, നിക്കാനും കൂടി പഠിക്കണം. അല്ലാതെ എന്നെ പഠിപ്പിക്കാൻ വന്നിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് ആ പണം കമ്പനി അക്കൗണ്ടിലേക്ക് അടയ്ക്കാൻ നോക്ക്. അടച്ചേ പറ്റൂ, ഇങ്ങനെ ഒരു റിസ്ക് എടുക്കാനേ എനിക്ക് പറ്റില്ല. പറഞ്ഞത് മനസ്സിലായല്ലോ. ചേച്ചി, സർ, ഇതാ സാർ ആവശ്യപ്പെട്ട ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇതൊരു ക്ലറിക്കൽ എറർ ഒന്നും അല്ല, ആ തുക കമ്പനി അക്കൗണ്ടിൽ നിന്ന് പോയിട്ടുണ്ടല്ലേ. ഇതെങ്ങനെ മാഷ സംഭവിച്ചത്? നമ്മളറിയാതെ ഇത്രയും വലിയ തുക അക്കൗണ്ടിൽ നിന്ന് പോകുന്നേ? അറിയില്ല സർ, ബാങ്ക് മാനേജർ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ചെല്ല്. ശരി സർ. ഹലോ ആകാശ, ഞാൻ എത്തി. എയർപോർട്ടിൽ നിന്ന് വന്നോണ്ടിരിക്കുക. നന്നായി, ഞാൻ വിളിച്ചത് അമേരിക്കയിൽ പോയ വിശേഷങ്ങൾ അറിയണ്ടേ നിനക്ക്? എടാ, നമ്മളാ കമ്പനി വാങ്ങിച്ചു കേട്ടോ. നിന്നെ എനിക്കറിയാലോ, നീ ഒരു കാറ്റിനിറങ്ങിയാലേ പിന്നെ അതും കൊണ്ടല്ലേ നീ വരൂ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, എനിക്ക് നിന്നോട് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്ത് പറ്റിയടാ, നീ ആകെ മൂഡ് ഓഫിലാണല്ലോ. നമ്മുടെ ഓഫീസിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഗിരി. എന്ത് പ്രശ്നം? നമ്മുടെ കമ്പനി അക്കൗണ്ടിൽ നിന്നും 25 crore മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിരിക്കുന്നു. 25 crore? ഏത് അക്കൗണ്ടിലേക്ക്? ഇടാ, അതെങ്ങനെ സംഭവിച്ചു? അറിയില്ല, അത് തന്നെ ഗിരി എനിക്കും മനസ്സിലാവാത്തേ. നീ എന്താ പറയുന്നത് ആകാശേ? കമ്പനി അക്കൗണ്ടിൽ നിന്ന് പണം ട്രാൻസ്ഫർ ചെയ്യാൻ എനിക്കും നിനക്കും നിതീഷിനും അല്ലേ പറ്റൂ? അതെ. ഇട, നമ്മൾ 3 പേരും അറിയാതെ ഇതെങ്ങനെ സംഭവിച്ചു? നമ്മുടെ കമ്പനിക്കകത്ത് നിന്ന് ആരോ കാര്യമായിട്ട് കളിക്കുന്നുണ്ട് ഗിരി, അത് ഉറപ്പാ. ശരി, ഞാൻ നേരെ ഓഫീസിലോട്ട് വരാം, എന്നിട്ട് സംസാരിക്കുക ഈ കാര്യങ്ങൾ. സർപ്രൈസ് ആയി പോയല്ലോ. ഇരിക്കെ എങ്ങനെയുണ്ട് പുതിയ വീടും അന്തരീക്ഷമൊക്കെ? സത്യം പറയാലോ, ഞാൻ ഇവിടെ ആകെ ബോറടിച്ച് ചത്തു. ഒന്നും ചെയ്യാനില്ലാത്തോണ്ടേ ദാ ഗിരിധറിന്റെ പഴയ പുസ്തകങ്ങളൊക്കെ എടുത്ത് സോർട്ട് ചെയ്തോണ്ടിരിക്ക. സുമിയുടെ ബോറടി മാറ്റാനാണല്ലോ ഞാൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. താങ്ക് യു. അതെ, കുടിക്കാൻ എന്താ വേണ്ടത്? ചായയോ കാപ്പിയോ അതോ ജ്യൂസോ? ഓ, തൽക്കാലം ഒന്നും വേണ്ട. അതെ, നീ വന്നേ. നമുക്കേ ഇന്നിവിടെ വേറെ ചില കലക്ക് കലക്കാനുണ്ട്. വാ, കാര്യം പറ. എങ്ങോട്ടി പോന്ന്? അടുക്കളയിലേക്ക്. അടുക്കളയിലേക്കോ? എന്തിനു? സാധാരണ നമ്മൾ അടുക്കളയിലേക്ക് എന്തിനാ പോകുന്നേ? കുക്ക് ചെയ്യാൻ. ഈ വീട്ടിലെ പെണ്ണുങ്ങൾ അടുക്കളയിൽ കയറാൻ പാടില്ലെന്നാണ് ഗിരിധറിന്റെ അമ്മയുടെ സ്ട്രിക്ട് ഓർഡർ. അതിനൊക്കെ ഇവിടെ സെർവൻസ് ഉണ്ട് അത്ര. ആണോ? അത് ശരി, എനിക്കറിയാത്ത കാര്യങ്ങൾ പോലെ. എന്റെ സുമയ, അതൊക്കെ തൽക്കാലത്തേക്ക് മറക്ക്. നമ്മൾ ഇന്ന് അടുക്കളയിലേക്ക് കയറുന്നു. കുഴപ്പാവോ സ്നേഹ? എന്തു കുഴപ്പം? ഈ ഇന്ത്യ മഹാരാജ്യത്തെ നിയമങ്ങൾ പ്രകാരം പാചകം ചെയ്യുന്നത് എവിടെ ഒരു കുറ്റമല്ല. നീ വന്നേ, വാ വാ സുമി. ദാമോദരേട്ടാ, ഇന്നൊരു ദിവസം ദാമുവേട്ടനും അസിസ്റ്റന്റിനും റെസ്റ്റ്. ഇന്ന് അവിടെ വെറുതെ ഇരുന്നാ മതി. അയ്യോ, എന്താ മോളെ, എന്നാ ആരാ പറഞ്ഞേ? വേറെ ആരുമല്ല, ഞങ്ങള് തന്നെ പറയുന്നേ.
ഇന്നേ അടുക്കള ഞങ്ങൾ ഏറ്റെടുക്കുക. അയ്യോ മോളെ, അതൊന്നും ശരിയാവില്ല. അനുരാധ മാഡം അറിഞ്ഞാലേ എനിക്ക് കണക്കിന് കിട്ടും. മാഡത്തിനോടൊക്കെ ഞാൻ പറഞ്ഞോളാം, ദാമോട്ട് ചെല്ല്. നീയല്ലേ ഈ വീടിന്റെ ഉത്തരവാദിത്തപ്പെട്ട മരുമോള്, നീ പറ. ഞങ്ങളല്ലേ പറയുന്നേ, സാരില്ലെന്നേ, ഒരു കുഴപ്പമുണ്ടാവില്ല. ദാമോദരട്ടൻ ചെല്ലേ. പൊക്കോ ദാമോരേട്ടാ, ധൈര്യമായിട്ട് പൊക്കോ. ഗിരിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡിഷ് വേണം നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ. അതിന് ഗിരിധർ US ൽ അല്ലേ? എടി മണ്ടി, ഗിരി ഇന്ന് വരും. ഉച്ചയ്ക്ക് ലഞ്ചിന്റെ സമയമാകുമ്പോഴത്തേനും ഗിരി ഇങ്ങെത്തും. ശരിക്കും? എന്നിട്ട് ആരും എന്റെ അടുത്തൊന്നും പറഞ്ഞില്ലല്ലോ. ആകാശ് പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത്. അല്ലെങ്കിലും ഈ ഭർത്താക്കന്മാരെ നമ്മളോടൊന്നും പറയത്തില്ല. നമ്മള് വേണം തന്ത്രപരമായിട്ട് ഓരോന്ന് കുത്തി കുത്തി ചോദിച്ച് മനസ്സിലാക്കാൻ. അപ്പൊ നമുക്ക് ഗിരിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വറുത്തരച്ച നാടൻ ചിക്കൻ കറി ഉണ്ടാക്കാം. എനിക്ക് നോൺ വെജ് ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല. അതിന് സുമിത ഉണ്ടാക്കണം എന്ന് ആരാ പറഞ്ഞേ? അതെല്ലാം ഞാൻ ഉണ്ടാക്കിക്കോളാം. പണ്ട് സുമിത ഉണ്ടാക്കിയ ഒരു പലഹാരം ഗിരിക്ക് ഒരുപാട് ഇഷ്ടായിന്ന് പറഞ്ഞിരുന്നു. അതേത് പലഹാരം? ഞാനതിന് ഗിരിധരനൊന്നും പാകം ചെയ്ത് കൊടുത്തിട്ടില്ലല്ലോ ഇതുവരെ. ഒന്ന് ശരിക്കും ആലോചിച്ചു നോക്കിയേ. സാനിയുടെ കല്യാണ കാര്യത്തിന് ഗിരി സുമിതയുടെ വീട്ടിൽ വന്നപ്പോ ഓ അന്ന് അത് നല്ല മുരിഞ്ഞു ഉണ്ണിയപ്പോയായിരുന്നു. എന്റെ ഓർമ്മ ശരിയാണെങ്കിലേ ഈരൊരു നാലഞ്ചെണ്ണം തട്ടിവിട്ടു. എനിക്കറിയാം, അക്കുവനോട് പറഞ്ഞിട്ടുണ്ട്. കുടുംബജീവിതത്തിലെ പാചകത്തിന് വലിയ സ്ഥാനമുണ്ട്. പ്രത്യേകിച്ച് ആഹാരപ്രിയനായ ഗിരിയുടെ കാര്യത്തില് സുമിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഭർത്താവിന്റെ ഹൃദയത്തിലേക്കുള്ള വഴി ആമാശയത്തിലൂടെയാണെന്ന് പഴമക്കാര് പറയണത് കേട്ടിട്ടില്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യല്ലേ. ഞാൻ വറുത്തരച്ച ചിക്കൻ കറി, സുമി ഉണ്ണിയപ്പം, നല്ല ബട്ടർ ചപ്പാത്തി. ഓക്കെ, അത് ഞാൻ കേട്ടു. അപ്പോഴേ ആദ്യം തന്നെ നമുക്കൊരു പാട്ടിടാം. കുക്ക് ചെയ്യുന്നതിന് മുമ്പ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പാട്ടൊക്കെ ഉണ്ടാവുന്നത് നല്ലതാ. എങ്കിലേ നമ്മുടെ ബ്രെയിൻ നന്നായിട്ട് പ്രവർത്തിക്കുള്ളൂ. നീ ഒന്ന് കഴിച്ചു നോക്കിയേ, എന്നിട്ട് ഒത്തൊന്ന് പറ. സൂപ്പർ, അടിപൊളിയായിട്ടുണ്ട്. നീ എന്റെ ചിക്കൻ കറി എങ്ങനെയുണ്ടെന്ന് കൂട്ടി നോക്കിട്ട് പറയണേ. ദേ ഒരു കാര്യം ഞാൻ സീരിയസ് ആയിട്ട് പറയുക. നോൺ വെജ് എന്ന് പറഞ്ഞാലേ ഗിരിക്ക് ജീവന. ഈ നോൺ വെജ് ഒന്നും ഇല്ലാതെ നമ്മുടെ തടീനെ പറ്റില്ല. അതുകൊണ്ട് പതിയെ പതിയെ നീ അവന്റെ വഴിക്ക് വന്നേ പറ്റുള്ളൂ. നോൺ വെജ് കഴിച്ചില്ലെങ്കിലും പാചകം ചെയ്യാനെങ്കിലും നീ പഠിച്ചേ പറ്റുള്ളൂ. ആകെ മൊത്തത്തിൽ പ്രശ്നമായി സാർ. എന്താ? ആകാശ് സാറിന് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. അങ്ങേര് പഴയ കണക്കുകളൊക്കെ എടുത്തു പരിശോധിക്കുക. ഗിരിസാർ US ൽ നിന്ന് വന്ന വിശദമായ ഓഡിറ്റ് റിപ്പോർട്ട് ചോദിക്കും. ഞാൻ പേടും. സാർ എന്തെങ്കിലും ഒന്ന് വാദമൊന്ന് പറ. ഞാൻ ഈ ഫയലൊക്കെ എന്താ ചെയ്യേണ്ടത്? സാറ് കാണിച്ചിട്ടുള്ള മുഴുവൻ സാമ്പത്തിക തട്ടിപ്പിന്റെയും തെളിവുകളാണിത് മുഴുവൻ. മാത്രമല്ല, ഒന്നും ആരെയും അറിയിക്കാതെ കിട്ടുന്നതിന്റെ പങ്കുപറ്റി കൂട്ടുനിന്ന നീ ഈ തട്ടിപ്പിന്റെ ഭാഗം തന്നെയാ. അത് നീ മറക്കണ്ട. അയ്യോ സാറേ, എന്നെ അങ്ങനെ പേടിക്കാതെ മഹേഷേ. ഞാൻ അങ്ങനെ നിന്നെ കൈവിടുന്നു എനിക്ക് തോന്നുന്നുണ്ടോ? പക്ഷേ
ഞാൻ പറയുന്നത് നീ വ്യക്തമായിട്ട് കേൾക്കണം, ബുദ്ധിപൂർവം മനസ്സിലാക്കണം. പിടിക്കപ്പെടുകയാണെങ്കിൽ നമ്മൾ രണ്ടുപേരും അകത്തു പോകും. പക്ഷെ തൽക്കാലം നീ എനിക്ക് വേണ്ടി കുറ്റമേറ്റാൽ നമുക്ക് രണ്ടുപേർക്കും ഇതിൽ നിന്ന് രക്ഷപ്പെടാം. എല്ലാം എന്റെ തല കെട്ടിവെച്ചിട്ട് സാർ രക്ഷപ്പെടാൻ നോക്കുകയാണോ? ചതിക്കല്ലേ സാറേ, ഭാര്യയും കുട്ടികളും ഒക്കെ ഉള്ളതാ. അതെ, അതെനിക്കറിയാം. അതുകൊണ്ടാണ് നീ കുറ്റം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞത്. കാരണം നമ്മൾ രണ്ടുപേരും അകത്തു പോയാൽ നമ്മളെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല. ഞാൻ പുറത്തുനിന്നാൽ മാത്രമേ എനിക്ക് നിന്നെ രക്ഷിക്കാനാവൂ. ഇത്രയും കാലവും എന്തിനും ഏതിനും എൻ്റെ കൂടെ നിന്നവനല്ലടാ നീ. അങ്ങനെയുള്ള നിന്നെ ഞാൻ കൈവിടുവോ? ഒരിക്കലുമില്ല. എൻ്റെ മേലുള്ള വിശ്വാസം നിനക്ക് നഷ്ടപ്പെടാതിരുന്നാൽ മാത്രം മതി. െ രക്ഷിക്കുമെന്നുള്ള ഒറ്റ വിശ്വാസത്തിലാ ഞാനിതൊക്കെ ചെയ്യുന്നത്. അതിനൊരു സംശയവും വേണ്ട. ഗിരിയേട്ടൻ നിന്നെ കുറ്റക്കാരനായി പറഞ്ഞു വിട്ടാ, ഞാൻ ഗിരിയേട്ടന്റെ ഗുഡ് ബുക്സിൽ ഉള്ളിടത്തോളം കാലം നിന്നെ രക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. എല്ലാം പറഞ്ഞ പോലെ നീ ചെല്ല്. ആകാശന്റെ ഹൃദയത്തിലേക്കുള്ള വഴി സ്നേഹം വെട്ടിത്തെളിച്ചതേ ഇങ്ങനെ സ്നേഹത്തോടെ പാകം ചെയ്തിട്ടായിരിക്കും അല്ലേ? അതെ, അക്കുന് എന്നെക്കാളും സ്നേഹം വേറൊരാളോടാണല്ലോ. അവൻ എന്നെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നതേ ഗിരിയേയ. ഞാൻ ഇടയ്ക്ക് തമാശയ്ക്ക് പറയും, ആകാശ് കല്യാണം കഴിക്കേണ്ടിയിരുന്നത് എന്നെയല്ല ഗിരിയാണെന്ന്. ആകാശിനെയും ഗിരി ഒരുമിച്ച് കാണുമ്പോഴേ രാമലക്ഷ്മണന്മാരെ പോലെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. രണ്ടാളെയും തമ്മിൽ വേർപിരിക്കാൻ ആർക്കും സാധിക്കില്ല. അതെ, ആ പറഞ്ഞ വളരെ കറക്റ്റാണ്. ഒരാളില്ലാതെ മറ്റാൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. സ്വന്തം കാര്യങ്ങൾ മാത്രമല്ല ഓഫീസിലെ കാര്യങ്ങൾക്കും അവരങ്ങനെ തന്നെയല്ലേ? ആർക്കും അസൂയ തോന്നുന്നൊരു സൗഹൃദമാണ് ആകാശിന്റെയും ഗിരിയുടെയും. കുറച്ചുനാൾ മുമ്പ് ഒരു ഇന്റർനാഷണൽ കമ്പനിയിൽ നിന്ന് അക്കുനൊരു ഓഫർ വന്നായിരുന്നു. അവർ അക്കുനെ കമ്പനിയിലെ സിഇഒ പോസ്റ്റ് ആക്കാന്നാ പറഞ്ഞിരുന്നത്. അവർ ഓഫർ ചെയ്തിരുന്ന സാലറിയും ആനുകൂല്യങ്ങളൊക്കെ വളരെ വലുതായിരുന്നു. എന്നിട്ട്? എന്നിട്ടെന്താ, ആ ഓഫർ അക്കു വേണ്ടാന്ന് വെച്ചു. ഗിരിയെ പിരിയാൻ പറ്റാത്തോണ്ട് മാത്ര അക്കു ആ ഓഫർ വേണ്ടാന്ന് വെച്ചത്. ആകാശ് പോയിരുന്നെങ്കിൽ സത്യമായിട്ടും ഗിരിക്കത് താങ്ങാൻ പറ്റില്ലായിരുന്നു കേട്ടോ. ഇത്രയും സ്നേഹവും വിശ്വാസവും ഒക്കെ ഉള്ളൊരു ചങ്ങാതിയെ ഗിരിക്ക് എവിടുന്ന് കിട്ടാനാണ് സ്നേഹം? അത് സത്യം തന്നെയാ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് സുമി. ആ ജോലി കിട്ടിയിരുന്നെങ്കിൽ അതൊക്കെ ഈസി ആയിട്ട് പരിഹരിക്കായിരുന്നു. പിന്നെ കുട്ടികളുടെ കാര്യം, അവരുടെ പഠിത്തം, ഭാവി. ഇതൊന്നും ആകാശ ഗിരിയുടെ അടുത്ത് പറയാറില്ലേ? ഇല്ല, ഗിരിയോടൊക്കെ ഒന്നും സൂചിപ്പിച്ചിരുന്നെങ്കിൽ എല്ലാം ചെയ്തേനെ. ഗിരി അതിനൊരു പരിഹാരം കണ്ടെത്തിയേനെ, അതെനിക്ക് ഉറപ്പാ. തടിയന്റെ മനസ്സും അവന്റെ ശരീരം പോലെ തന്നെ വലുതാ. വ്യക്തിപരമായ കാര്യങ്ങളും ഒഫീഷ്യൽ കാര്യങ്ങളും തമ്മിൽ കൂട്ടിക്കൊഴിക്കാൻ ആകാശ് ഒരിക്കലും തയ്യാറല്ല സുമി. അതൊക്കെ പറഞ്ഞ സൗഹൃദം മുതലെടുക്കുന്നതായിട്ട് തോന്നുന്നാണ് അക്കു പറയുന്നത്. ഇക്കാര്യം ഗിരിയുടെ അടുത്ത് ഞാൻ പറയട്ടെ? അയ്യോ വേണ്ട, ഒടുവിലെ ഞാൻ സുമീനെ കൊണ്ട് പറയിപ്പിച്ചതാന്ന് അവര് പറയുള്ളൂ. അക്കു എന്നോട് അതിന്റെ പേരിൽ വലിയ പ്രശ്നം ഉണ്ടാക്കും. ഒരു പായ കിടന്ന് ഒരു പാത്രത്തിൽ ഉണ്ട് വളർന്നവരവര്. അവർക്കിടയിലുള്ള ആത്മബന്ധം അത്രയ്ക്ക് ആഴത്തിലുള്ളതാ. അതുകൊണ്ട് തന്നെ ഗിരിയെല്ലാം അറിഞ്ഞു ചെയ്യും എന്നാണ് അക്കുവിന്റെ ഒരു വിശ്വാസം. ഇങ്ങനൊരു ചങ്ങാതിയെ കിട്ടാനേ ഗിരിധരൻ നല്ലോണം ഭാഗ്യം ചെയ്തിരിക്കണം. ദൈവം സഹായിച്ച് അവർ തമ്മിലുള്ള സൗഹൃദത്തിന് ഒരു കോട്ടവും വരാതിരിക്കട്ടെ. ഈശ്വര, എന്റെ ചിക്കൻ കറി എന്തായോ എന്തോ. ഹോ, ഭാഗ്യം അടി പിടിച്ചിട്ടില്ല. സുമി, ഞാൻ നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ദാമ്പത്യ ജീവിതത്തില് വറുത്തരച്ച ചിക്കൻ കറിക്കുള്ള സ്ഥാനം.